ഇപ്പോൾ ശ്രീ പി പി ശശീന്ദ്രൻ മാധ്യമപ്രവർത്തകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അനുസ്മരിക്കാൻ ശ്രീ പി പി ശശീന്ദ്രൻ അഞ്ചു പതിറ്റാണ്ടോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂടി ചേർന്ന് അതിൻ്റെ തന്നെ, അതായത് മലബാറിലെ ഒരു ഒരു സാധാരണ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുടെ പേരിനോട് ചേർത്ത് ഇത്രത്തോളം പരിചിതമായ അതിൻ്റെ ഒരു പര്യായമായി മാറിയ കാഴ്ചയൊക്കെയാണ് ഈ അഞ്ചു പതിറ്റാണ്ട് കൊണ്ട് കേരളം അടുത്തറിഞ്ഞത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പറ്റി പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കാർക്കശ്യത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിന് ഏറെ പരിചിതനായ പൊതുസ്വീകാര്യനെന്ന് ആരാലും വിശേഷിപ്പിക്കുന്ന ഒരു നേതാവായി മാറാൻ കോടിയേരിക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? കോടിയേരിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖത്തെക്കുറിച്ചാണ്. ആ ചിരി തന്നെയാണ്, അല്ലെങ്കിൽ ആ ചിരിയിൽ കൂടിയിരിക്കുന്ന സൗഹൃദമാണ് കോടിയേരി എന്ന നേതാവിനെ കേരളത്തിന് അത്രമാത്രം ജനപ്രിയനാക്കിയത്. കോടിയേരി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ നായകനായി, പിന്നീട് CPIM-ൻ്റെ ഏറ്റവും ഉന്നതമായ പദവി വരെ അദ്ദേഹം, പോളിറ്റ് ബ്യൂറോയിൽ വരെ അദ്ദേഹം എത്തിപ്പെട്ടു. ആ ദിവസം, ആ കാലത്തൊക്കെ അദ്ദേഹം വളരെ ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായി ജീവിച്ചു, പ്രവർത്തിച്ചു, എല്ലാവരുമായും സൗഹൃദം പങ്കുവച്ചു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് രാഷ്ട്രീയ പാർട്ടിക്കപ്പുറമുള്ള ബന്ധങ്ങളോ ഒന്നും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. അദ്ദേഹം എല്ലാ പാർട്ടിക്കാരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളത് ഒട്ടേറെ അനുഭവങ്ങളിലൂടെ എനിക്ക് ഓർത്തെടുക്കാനാവും. അദ്ദേഹം CPIM-ൻ്റെ നേതാവായിരിക്കുമ്പോൾ തന്നെ എതിർമുന്നണിയിലുള്ള നേതാക്കന്മാരുമായും അവരുടെ പ്രവർത്തകരുമായും ഒക്കെ വലിയ സൗഹൃദം കാണിച്ചു. അതുതന്നെയാണ് കോടിയേരി എന്ന നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയവും. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPIM-ൻ്റെ ഒരു ഘട്ടത്തിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ രണ്ടു പക്ഷത്തിനും മുറിവേൽക്കാതെ, രണ്ടു പക്ഷത്തിനും സ്വീകാര്യമായ നയങ്ങളും നടപടികളും നീക്കങ്ങളും കൊണ്ട് ആ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മുറിവുകളെ സാന്ത്വനപ്പെടുത്തുന്ന ഒരു രീതി കോടിയേരിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ VS ഇറങ്ങിപ്പോകുന്ന സമയത്തിന് ശേഷമാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകേണ്ട ഒരാളല്ല VS എന്ന കേന്ദ്ര നിലപാട് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളുമായി മധ്യസ്ഥം വഹിച്ച് യാഥാർത്ഥ്യമാക്കിയതിലുമൊക്കെ കോടിയേരിയുടെ പങ്ക് നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ? തീർച്ചയായും, തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. VS മുഖ്യമന്ത്രി ആയിരുന്ന, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് രണ്ട് ശക്തി കേന്ദ്രങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം പാർട്ടിക്കകത്ത് നടന്നിരുന്നു. അതിന് ആശയപരമായും അല്ലാതെയുമൊക്കെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ആ സമയത്തൊക്കെ സർക്കാരിനെയും പാർട്ടിയെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കോടിയേരിയെ പോലെയുള്ള ഒരു മന്ത്രി ആ സഭയിൽ, മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു ഇരു വിഭാഗത്തിനും. അത് കഴിഞ്ഞ് പാർട്ടിയിലെ വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം നിൽക്കുമ്പോൾ പോലും മുന്നണികൾക്കപ്പുറത്തുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ, ഞാനിപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ മാതൃഭൂമിയുടെ തന്നെ മുൻ MD ശ്രീ വീരേന്ദ്രകുമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ജയിലിൽ ഒന്നായിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് രണ്ടുപേരും ഒരേ സെല്ലിൽ പ്രവർത്തിച്ച് തടവുകാരായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദം ജയിൽവാസക്കാലത്ത് അവർ തമ്മിൽ കൂടുതൽ അടുത്തു, കൂടുതൽ പെരുമാറി. അതേസമയം അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇവർ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി മറ്റൊരു മുന്നണിയിലേക്ക് പോയപ്പോഴും ഈ സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. വ്യക്തിപരമായി അവർ രണ്ടുപേരും വളരെ സൗഹൃദത്തിൽ ആയിരുന്നു. ആ സൗഹൃദം എത്ര കാലവും കൊണ്ടുപോകാനുള്ള ഒരു ശേഷി, ഒരു മനസ്സ് കോടിയേരിക്കുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം കാര്യമല്ല, മിക്കവാറും എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗിലായാലും അതുപോലെയുള്ള മറ്റ് എതിർ മുന്നണികളിലുള്ള, എതിർ പാർട്ടികളിലുള്ള നേതാക്കന്മാരുമായുള്ള ഒരു വ്യക്തിബന്ധം,
ഏത് പാർട്ടി പ്രവർത്തകനും ഏത് നേതാവിനും എന്ത് കാര്യവും തുറന്നു പറയാനും അതിന് പരിഹാരം കാണാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനും കോടിയേരി എന്നും സന്നദ്ധനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മളിപ്പോൾ കാണേണ്ടത്. മാധ്യമങ്ങളുമായുള്ള ഒരു ഒരു ഇടപെടലുണ്ടല്ലോ, അദ്ദേഹം എപ്പോഴും നാ കാണാ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. ആ ഒരു അത് അത് അതിൽ പോലും ഒരു ക്ഷണവും ഒരു സ്വീകാര്യതയും ഒക്കെ ഉണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുമായി പല സമയത്തും മാധ്യമപ്രവർത്തകർക്ക് പല അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചിലർ കാർക്കശ്യത്തിൻ്റെ സ്വരൂപമായിരിക്കും, ചിലർ ഒരു അഴകുഴമ്പൻ നിലപാടായിരിക്കും. നേരത്തെ സി പി ജോൺ പറയുകയായിരുന്നു, ഇതിനപ്പുറമൊന്നും പറയാനില്ല എന്നുള്ളൊരു വ്യക്തതയാണ് കോടിയേരിയുടെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അദ്ദേഹത്തെ ആ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ അദ്ദേഹത്തോടുള്ള ഒപ്പമുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്കാണെങ്കിൽ 40 വർഷത്തെ സൗഹൃദവും അദ്ദേഹവുമായുണ്ട്. തീർച്ചയായും ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹൈദരാബാദിൽ പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി CPIM-ൻ്റെ കേരളത്തിലെ ഒരുവിധം നേതാക്കന്മാരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ്. ഷൊർണൂരിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ല, ടിക്കറ്റ് കിട്ടാനുള്ള യാതൊരു ഒരു സാധ്യതയുമില്ല. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നേ ബർത്തിൽ കയറി കിടന്നോളൂ, ആര് ചോദിച്ചാലും നമ്മുടെ ആളാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ് മിക്കവാറും എല്ലാ യാത്രക്കാരും പാർട്ടി നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ അതിനിടയിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകന് ഒരു സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് ആ തിരക്കിനിടയിലും അദ്ദേഹം ചെയ്തു എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർത്ത് പലരോടും പറയുന്നൊരു കാര്യമാണ്. അതുപോലെ ഒരുപാട് CPIM സമ്മേളനങ്ങളിൽ നമ്മൾ സമ്മേളനം കഴിയുമ്പോൾ എല്ലാ ദിവസവും ബ്രീഫിംഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ആദ്യം അന്വേഷിക്കുന്ന ചോദ്യം ഇന്ന് ആരായിരിക്കും ബ്രീഫിംഗ് നടത്തുന്നത് എന്നാണ്. കോടിയേരി ബാലകൃഷ്ണനാണ് ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമായി മാറും. കാരണം കോടിയേരിയോട് എന്തും ചോദിക്കാം, കോടിയേരിക്ക് പറയാനുള്ള പാർട്ടിയുടെ നിലപാടുകൾ നയങ്ങളൊക്കെ ഏതറ്റം വരെ പറയാം എന്നുള്ളത് അതിർവരമ്പിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ഒരു നേതാവ് ഒരു വക്താവ് ആയി കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ഉണ്ടാവുമായിരുന്നു. ആ സമയത്ത് നമ്മൾ എത്ര കുത്തി കഴിഞ്ഞാലും കോടിയേരി ഒരു ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കും. പക്ഷേ ആ അവസാനിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പല സൂചനകളും വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചില കാര്യങ്ങൾ അദ്ദേഹം ബാക്കി വെക്കുമായിരുന്നു. ആ സാധനത്തിൻ്റെ ആ വസ്തുതയാണ് പലപ്പോഴും നമുക്ക് പുതിയ വാർത്തകളിലേക്ക് പുതിയ സംഭവങ്ങളിലേക്കുള്ള കടന്നു പോകാനുള്ള ഒരു ഊർജ്ജമോ അല്ലെങ്കിൽ ഒരു പ്രേരണയോ നൽകുന്നത്. അത്രമാത്രം മീഡിയ ഫ്രണ്ട്ലി ആയി നിന്ന ഒരു നേതാവ്, ഒരു പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ കൂടി കോടിയേരി ബാലകൃഷ്ണനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്.